അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു സിമ്പിൾ അബായയാണ് ഒരു അര മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അബായയാണിത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ അവസാനം വരെ കാണണം അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ അബായ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു 3 മീറ്റർ ജെൻറിൽമാൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ഡിസൈനുള്ള ജെൻറിൽമാൻ ക്ലോത്ത് എന്നിട്ട് ഇത് ഇതിൻ്റെ നീളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞാനിത് രണ്ടായി മടക്കിയിട്ടുണ്ട് ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 60 ഇഞ്ചാണ് ഈ തുണിയുടെ വീതി എന്നിട്ട് ഇതിങ്ങനെ രണ്ടായി മടക്കി ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കണം അംബ്രല്ല കട്ടിങ്ങിന് മടക്കുന്നത് പോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കണം ഇങ്ങനെ ക്രോസായി മടക്കിയതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം 9 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് 4 ആയിട്ട് മടക്കിയിട്ട് 9 ഇഞ്ചാണ് എടുക്കേണ്ടത് അത് ഈ രണ്ട് ഭാഗവും ഒരുപോലെ വരുന്ന അളവ് കറക്റ്റാക്കി വെച്ചിട്ട് 9 ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഭാഗത്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ടത് ഇതിൻ്റെ ഈ അബായയുടെ ലെങ്ത് എന്ന് പറയുന്നത് 54 ഇഞ്ചാണ് എടുക്കേണ്ടത് ഇതിന് മുകളിലായിട്ട് നമ്മളൊരു ബോഡി പാർട്ട് വെക്കുന്നുണ്ട് അത് 15 ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആ 15 പോയിട്ട് ബാലൻസ് 39 ഇഞ്ച് വരും ആ 39 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 41 ഇഞ്ചാണ് ഇതിൻ്റെ താഴ്ഭാഗത്തെ ഇറക്കം എടുക്കേണ്ടത് അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം എടുക്കുന്നത് 41 ഇഞ്ചാണ് എടുക്കേണ്ടത് ഈ 9 ഇഞ്ച് വരച്ച ഭാഗത്തു നിന്ന് താഴേക്ക് 41 ഇഞ്ച് എടുക്കണം ഇങ്ങനെ കുറച്ച് നീക്കി ഒരല്പം നീക്കി ഇങ്ങനെ ഫുള്ളായിട്ട് ഈ 41 ഇഞ്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കണം ഇങ്ങനെ ടേപ്പ് നീക്കി നീക്കി ഇങ്ങനെ ഫുള്ളായി വരയ്ക്കണം കട്ട് ചെയ്തെടുക്കാം ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടി മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം ഞാനതിന് ഇതിൻ്റെ ബാലൻസ് തുണി ഇങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു മടക്ക് കൂടി മടക്കി ഇങ്ങനെ 4 ആക്കിയിടാം ബാക്കിനും ഫ്രണ്ടിനും വേണ്ടിയിട്ട് 2 പാർട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് 15 ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിനോട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഞാൻ 16 ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ 16 ഇഞ്ച് എടുക്കണം എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ് എടുക്കേണ്ടത് 20 ഇഞ്ചാണ് ഒരു സൈഡിലെ ചെസ്റ്റ് വണ്ണം വരുന്നത് 40 ഇഞ്ചാണ് ഫുള്ളായിട്ടുള്ള ചെസ്റ്റ് വണ്ണം അപ്പോൾ അതിനെ 4 ആയിട്ട് ഭാഗിക്കുമ്പോൾ 10 ആണ് കിട്ടുന്നത് അപ്പോൾ അതിനോട് ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത് അപ്പോൾ 11.5 ഇഞ്ചാണ് എടുക്കേണ്ടത് എന്നിട്ട് ഈ 11.5 ഇഞ്ച് എടുത്ത ഭാഗത്തും 16 മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ആക്കാം എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ വണ്ണം എടുക്കേണ്ടത് 2.5 ഇഞ്ചാണ് മുകൾ ഭാഗം 2.5 ഇഞ്ച് എടുക്കണം ഷോൾഡർ 4 ഇഞ്ച് ഇതിൻ്റെ നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് എടുക്കേണ്ടത് ബാക്ക് നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രണ്ട് മാത്രം കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതിൻ്റെ ആം ഹോൾ എടുക്കേണ്ടത് 7.5 ഇഞ്ചാണ് എടുക്കേണ്ടത് എന്നിട്ട് ഞാനിതിങ്ങനെ റൗണ്ട് ചെയ്ത് ഈ കഴുത്തും ഈ ആം ഹോളും മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഈ സൈഡിലും 6 ഇഞ്ച് എടുത്ത് സ്ക്വയർ ആക്കിയതിന് ശേഷം ഇതിനുള്ളിൽ റൗണ്ട് ചെയ്താലും മതിയാകും ഞാനിങ്ങനെ റൗണ്ട് ചെയ്താണ് എടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എളുപ്പത്തിൽ വരയ്ക്കാനും പറ്റും നമ്മുടെ തുണികളിൽ ഒരുപാട് മാർക്കൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം 10.5 ഇഞ്ച് എടുത്താൽ മതിയാകും 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി എന്നിട്ടിതിങ്ങനെ സൈഡിലേക്ക് സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാം
ई तुर भागत और अर इंच ईर मुका भागमे मुंबईट इन चरी कटना अब षेप अलग सैड वन तूंगीट कट्जे अब यानि फस्ट षोलडर कट्जे कईकुड़ी कट्जे भागम कट्जेड़े इन ई बैक पोर्शन मी ई फ्रंट कट्जे नमक बालन तुणी स्लीव कट याद रूरी मूड़ी मड़क इन नालाक नालाक इंटे स्लीवि लेंत पर इवती मूं रेजा वे अब यानोड़ तेल तुम कूटी इंजेड़ो अब यानि लेंत इंजेड़ो ई तुर वशते मिली ता मूर इंजेप वरक अशेम ई अटज वशत सैडिले षेपिले और रौंड स्लीवि षेप वरक ता इन वरक इतट्रेटेम ई सैडिल और अर इंज कैटी इन सैडिले षेप वरक कट्जे फस्ट नमुक अबाय ने स्टिच वेट यानिदेप कट्जेड़ी बॉडी पुरत वे अर इंच वीति रौंड स्टिच भागम इन चुदा कट्जा ई तैच भागम वर कटे इन पति तक अशेम बैक पोर्शन वैच्छे इंटे षोलडर स्टिच इन पुरत वे षोलडर करक्ट वे ए भाग मुदल स्टिच इवे स्टिच निर्ती ई सैड अद रीती इन स्टिच अशेम इंजि पीस यानि ई षोलडर भागत वे स्टिच वेटीट इन पुरत वे फ्रंट पोर्शन पुरता वेटर अर इंज वीति स्टिच नाम एल अभयासल इत फाइटिंग निवर्ती वैचम इतने धीचे ए पति तक
ശേഷം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി വീണ്ടും ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യണം ശേഷം ഇതിന്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ആ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ സ്ലീവിന്റെ സെന്റർ പോർഷൻ ഈ ഷോൾഡറിന്റെ സെന്റർ പോർഷൻ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് തയ്ക്കാം തിരിച്ചു വെച്ച് രണ്ട് തയ്യൽ തച്ച് ഈ സ്ലീവ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ഇതിൻ്റെ ആ ഈ ബോഡി പാർട്ടിലേക്ക് ഈ സ്കേർട്ടിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് രണ്ട് തയ്യൽ തയ്ക്കണം ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഈ സ്കേർട്ടിൻ്റെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ഈ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ മുതൽ ഇങ്ങനെ താഴേക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗൗൺ പോലെ ഇവിടെ വെച്ച് നിർത്തേണ്ട ആവശ്യമില്ല ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ഇത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം ഞാൻ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗവും ഈ അബായയുടെ താഴ്ഭാഗവും ഈ ഫാഷൻ മേക്കറിൽ വെച്ചിട്ട് സിഗ്സാക്കാണ് ചെയ്യുന്നത് ഫാഷൻ മേക്കർ ഇല്ലെങ്കിൽ ചെറുതായി മടക്കി തയ്ച്ചാലും മതിയാകും